ആനവംശത്തിൽ പൊതുവെ മൂന്ന് സബ്സ്പീഷീസുകൾ ഉണ്ടെന്നാണ് അംഗീകരിക്കപ്പെടുന്നത്. ഏഷ്യൻ ആനകളും ആഫ്രിക്കൻ ബുഷ് ആനകളും ആഫ്രിക്കൻ ഫോറസ്റ്റ് ആനകളും ചേർന്നവയാണ് ഇവ. പക്ഷേ ഏഷ്യയിലെ ബോർണിയോ ദ്വീപിലെ കുള്ളൻ ആനകളും കോംഗോയിലെ വലിപ്പം കുറഞ്ഞ ആഫ്രിക്കൻ ആനകളും വ്യത്യസ്ത സബ്സ്പീഷീസുകളാണെന്ന വാദവും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റു പല ആനവർഗ്ഗങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുൻപേ വരെ ഭൂമിയിൽ വിഹരിച്ചിരുന്നു. അവയിലൊന്നാണ് സി നൂറിനോടടുപ്പിച്ച് വംശനാശം സംഭവിച്ച് അപ്രത്യക്ഷമായ സിറിയൻ ആന. ഏഷ്യൻ ആനകളുടെ ഒരു സബ്സ്പീഷീസ് ആയിരുന്നു സിറിയൻ ആന. ഇറാനിലെ ചതുപ്പ് നിലങ്ങൾ മുതൽ സിറിയയിലെയും തുർക്കിയിലെയും സമതലങ്ങളിൽ വരെ ഈ ആനവംശം ഒരിക്കൽ വിഹരിച്ചിരുന്നു. പക്ഷേ ഇന്ത്യയിലെ പോലെ ഈ ആനകളെ മെരുക്കിയെടുക്കാനോ നിലനിർത്താനോ ഈ പ്രദേശങ്ങളിലെ രാജാക്കന്മാർ ശ്രമിച്ചില്ല. ഈ വലിയ മൃഗത്തെ കൊന്നൊടുക്കുന്നതായിരുന്നു അവരുടെ നയം. ഹാനിബാളിൻ്റെ ആനയായിരുന്ന സാറസ് ആയിരുന്നു പ്രശസ്തനായ ഒരു സിറിയൻ ആന. സിറിയയിൽ നിന്നും പിടിച്ചതിനാലാണ് ഹാനിബാൾ തൻ്റെ ആനയ്ക്ക് സാറസ് എന്ന പേര് നൽകിയത്. ഈ ആനപ്പുറത്തായിരുന്നു ഹാനിബാളിൻ്റെ സഞ്ചാരവും യുദ്ധവും. 11 അടിയിലേറെ ഉയരമുള്ള ഒറ്റക്കൊമ്പനായ ഒരു ഭീമാകാരനായിരുന്നു സാറസ് എന്ന സിറിയൻ ആന. അക്കാലത്ത് തന്നെ സിറിയൻ ആനകൾ പൊതുവെ കുറവായിരുന്നിരിക്കാനാണ് സാധ്യത. ഹാനിബാളിൻ്റെ സൈന്യത്തിലെ മറ്റാനകളെല്ലാം തന്നെ വംശമറ്റുപോയ ആഫ്രിക്കൻ ആന സബ്സ്പീഷീസ് ആയ അറ്റ്ലസ് ആനകളായിരുന്നു. സിറിയൻ ആനകളെ കൊമ്പിനു വേണ്ടിയും വിനോദത്തിനു വേണ്ടിയും നിഷ്കരണം കൊല ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ ആയിരക്കണക്കിനുണ്ടായിരുന്ന ഇവ സി 100നോടനുബന്ധിച്ച് ഭൂമുഖത്തു നിന്നും അപ്രത്യക്ഷമായി.